എല്ലാവർക്കും സുഖമല്ലേ? സംസാരം ടിവിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റായ രീതിയിലുള്ള ഒരു വട്ടയപ്പമാണ്. നല്ല വിശേഷ ദിവസങ്ങളൊക്കെ അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കാറുള്ള ഒരു വട്ടയപ്പമാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വട്ടയപ്പം പഞ്ചസാര ചേർത്താണ്. നല്ല പഞ്ഞി പോലെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അരി ഞങ്ങൾ അരയ്ക്കുന്നില്ല. അത് അരി അരയ്ക്കാതെയും കുറുക്കാതെയും സാധാരണ അരിപ്പൊടി ഇട്ട് കുറുക്കിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ചോറ് ചേർത്ത് ഞങ്ങൾ നല്ല സോഫ്റ്റായ രീതിയിലുള്ള വട്ടയപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തയ്യാറാക്കാൻ വേണ്ടി. നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. നമ്മളൊരു ബൗളിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുഴച്ചു നന്നായിട്ടൊന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് കുഴച്ച് വെക്കണം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് പുഴുക്കലരിയും പച്ചരിയും കൂട്ടിയാണ്. സാധാരണ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചരി തന്നെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും പുഴുക്കലരിയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അരിപ്പൊടി ചിലപ്പോൾ ചിലർ വറക്കാതെ ഉപയോഗിക്കാം. വറക്കാതെ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ വറക്കാതെയാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് ആയി തീരും. അതെ, നമ്മൾ ഇത് കുറുക്കി ഇവിടെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അരിയാണ് അരിപ്പൊടിയാണ് ഞങ്ങൾ ഇവിടെ എടുത്തത്. അതിന് അര കപ്പ് തേങ്ങ. ഇനി അതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ചോറാണ്. സാധാരണ അരിപ്പൊടി കുറുക്കി ഉപയോഗിക്കുന്നതിന് പകരം ഞങ്ങൾ അരക്കപ്പ് ചോറ് ഇവിടെ എടുത്തിരിക്കുന്നു. നല്ല സോഫ്റ്റാണ് ചോറ് ചേർക്കുവാണെങ്കിൽ. ആ ചോറും കൂടെ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ്, ഒരു ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി പഞ്ചസാര ചേർക്കാം. ഇവിടെ ഞങ്ങളൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് 1-2 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മളിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിശ്രിതമുണ്ട് അരിപ്പൊടിയുടെ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ഏലക്കായും ജീരകവും പൊടിച്ചത്. ഏലക്കായും ജീരകവും നമുക്ക് അല്പം മതിയില്ല, കുറച്ച് മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുവാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചാണ് ഇതും കൂടെ നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക, ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് നമ്മൾ ആ പൊങ്ങാൻ ആവശ്യമായ ഈസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ടീസ്പൂൺ ആയാലും മതി, കപ്പരിക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ആയാലും മതി. ഈസ്റ്റ് നമുക്ക് പറ്റിയല്ലെങ്കിൽ തേങ്ങാവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാവെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് 10-12 മണിക്കൂറോളം നമ്മളിത് തേങ്ങാവെള്ളം ഒരല്പം പഞ്ചസാര ഇട്ട് നമ്മൾ വെക്കണം, മാറ്റി വെക്കണം. അത് പൊങ്ങി പുളിച്ച് വരുമ്പോൾ നമ്മൾ ആ തേങ്ങാവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഈ മിശ്രിതത്തിൽ ഈസ്റ്റിന് പകരം നമുക്ക് ചേർത്ത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടും. ഇപ്പം ഞങ്ങൾക്ക് തേങ്ങാവെള്ളം പെട്ടെന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈസ്റ്റ് ഉപയോഗിക്കുക. അപ്പം ഒരു അല്പം ഈസ്റ്റ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിശ്രിതം ഇവിടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 മണിക്കൂറോളം നമുക്കിത് പുളിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ തലദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാകും. തലദിവസമൊക്കെ ആണെങ്കിൽ നേരത്തെ ഇച്ചിരി നമുക്ക് നേരത്തെ അടിച്ചു വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ കാലാവസ്ഥയുടെ അനുസരിച്ചിരിക്കും. ചൂടാണെങ്കിൽ പെട്ടെന്നൊന്ന് പൊങ്ങിക്കിട്ടും, തണുപ്പാകുമ്പോൾ നമ്മൾ കൂടുതൽ സമയം എടുക്കും. അപ്പം ഈസ്റ്റ് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കൂട്ട് നന്നായിട്ട് പൊങ്ങി പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കതൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിനകത്ത് ഒരല്പം എണ്ണയും കൂടെ തേച്ച് കൊടുത്ത് വെളിച്ചത്ത് തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വട്ടയപ്പത്തിൻ്റെ ആ മാവ് ആ കുറുക്കി ആ മിശ്രിതം നമുക്ക് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുകയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ എല്ലായിടത്തും നമ്മൾ പുരട്ടുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ തേച്ച ശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 15-20 മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ 1-2 മിനിറ്റ് ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു നല്ലൊരു ആകർഷണമൊക്കെ ഉണ്ടാകും. വട്ടയപ്പത്തിന് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളൊരു അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു ചെറിയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഓരോന്ന് വെച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് ഉടനെ വെച്ച് കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പും ചെറിയൊക്കെ അങ്ങ് താന്നു പോവും. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്ന് അതെടുത്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയിലിരിക്കും. സോഫ്റ്റായ വട്ടയപ്പം നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞങ്ങൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ. കട്ട കൂടാതെ ഒന്ന് നമുക്കിത് എന്നാ വാക്കൊന്ന് പറഞ്ഞു തരണ്ടേ. അടിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത അടിച്ചെടുക്കാം. മിക്സിയിൽ അടിക്കാന്ന് പറഞ്ഞു. മിക്സിയിൽ അടിക്കാന്ന് പറയും. അത് നമ്മുടെ നാടൻ ഭാഷയായി. ഒന്നും പറയാൻ കിട്ടുന്നില്ല. പറയൂ കുട്ടി.